ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വീണ്ടും തിരിച്ചടി. ശിവസേനയുടെ പേരും ചിഹ്നവും ഷിൻഡെ പക്ഷത്തിന് നൽകിയ ഉത്തരവിന് സ്റ്റേ ഇല്ല. രണ്ടാഴ്ചക്കകം മറുപടി നൽകാൻ ഷിൻഡെ പക്ഷത്തോട് കോടതി നിർദ്ദേശിച്ചു. ഹർജിയിൽ തീർപ്പുണ്ടാകുന്നതുവരെ ഓഫീസുകളും ബാങ്ക് അക്കൗണ്ടുകളും ഷിൻഡെ പക്ഷം ഏറ്റെടുക്കുന്നത് നിർത്തിവെക്കാൻ ഉത്തരവിടണമെന്ന ആവശ്യവും സുപ്രീംകോടതി തള്ളി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണം എങ്ങനെയാണ്? അഞ്ചു ശിവസേനയുടെ ഔദ്യോഗിക പേരും ചിഹ്നവും ഷിൻഡെ വിഭാഗത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ ഉദ്ധവ് താക്കറേക്ക് കനത്ത തിരിച്ചടിയാണ് സുപ്രീംകോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഉദ്ധവ് താക്കറെ വിഭാഗം സുപ്രീംകോടതിയെ സമീപിച്ചത്. ഔദ്യോഗിക ചിഹ്നവും പേരും ഷിൻഡെ വിഭാഗത്തിന് നൽകുന്ന നടപടി അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നായിരുന്നു ഹർജിയിലെ വാദം. എന്നാൽ ആ ഒരു ആവശ്യം പരിഗണിക്കാൻ സുപ്രീംകോടതി തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ നൽകാനാകില്ല എന്നുള്ളതാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ ഈ ഹർജിയിൽ തീർപ്പുണ്ടാക്കുന്നതുവരെ ഓഫീസുകളും ബാങ്ക് അക്കൗണ്ടുകളും ഷിൻഡെ പക്ഷം ഏറ്റെടുക്കുന്നത് നിർത്തിവെക്കാൻ ഒരു ഉത്തരവ്, ഇടക്കാല ഉത്തരവ് നൽകണമെന്ന വാദവും ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വരുത്തി. എന്നാൽ അത്തരത്തിൽ യാതൊരു ഇടക്കാല ഉത്തരവും വിഷയത്തിൽ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശിവസേനയുടെ ഔദ്യോഗിക പേരും ചിഹ്നവും ഷിൻഡെ വിഭാഗത്തിന് നൽകിക്കൊണ്ടുള്ള നടപടികൾ ആരംഭിച്ചത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിന് പിറകെ നിയമസഭയിലെയും പാർലമെന്റിലെയും ശിവസേനയുടെ ഓഫീസും അതോടൊപ്പം പാർട്ടി ഓഫീസുകളും ബാങ്ക് അക്കൗണ്ടുകളും ഏറ്റെടുക്കുന്ന നടപടികൾ ഷിൻഡെ വിഭാഗം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ജൂണിലാണ് ശിവസേനയിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും ഭൂരിപക്ഷം ജനപ്രതിനിധികളും പ്രവർത്തകരുമായി ഷിൻഡെ വിഭാഗം പുറത്തു വരികയും BJPയുമായി ചേർന്ന് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഔദ്യോഗിക പക്ഷം അല്ലെങ്കിൽ ഔദ്യോഗിക ശിവസേന എന്നുള്ളത് ഷിൻഡെ വിഭാഗമായി മാറിയിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചപ്പോഴും തിരിച്ചടിയാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഉദ്ധവ് താക്കറേക്ക് നേരിടേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ റദ്ദാക്കാനാകില്ല എന്നുള്ളതാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. അഞ്ജു, ജിഷ്ണു, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹർജിയിൽ തീർപ്പുണ്ടാകുന്നവരെ ഓഫീസുകളും ബാങ്ക് അക്കൗണ്ടുകളും ഷിൻഡെ പക്ഷം ഏറ്റെടുക്കുന്ന നിർത്തിവെക്കാനുള്ള ഉത്തരവ് ആവശ്യവും സുപ്രീംകോടതി തള്ളിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. അഞ്ചു, ഹർജിയിലെ പ്രധാന വാദം എന്നുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി, അതായത് ഔദ്യോഗിക ചിഹ്നവും ആ പേരും നൽകിയ നടപടി നിർത്തിവെക്കണം അല്ലെങ്കിൽ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു പ്രാഥമികമായ ആവശ്യം. എന്നാൽ ആ ആവശ്യം തള്ളുകയും സാധാരണ നടപടിക്രമത്തിന്റെ ഭാഗമായി ഷിൻഡെ വിഭാഗത്തിന് നോട്ടീസ് അയക്കുകയും ഹർജികളിൽ വാദം കേൾക്കാമെന്നും കോടതി തീരുമാനിച്ചപ്പോഴാണ്. അത്തരത്തിൽ അങ്ങനെ ഹർജികൾ പരിഗണിക്കുമ്പോൾ ആ ഹർജികളിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ഈ പാർട്ടി ഓഫീസുകൾ ഏറ്റെടുക്കുന്നതും ബാങ്ക് അക്കൗണ്ട് ഏറ്റെടുക്കുന്നതും തടയുന്ന അല്ലെങ്കിൽ ഷിൻഡെ വിഭാഗം അത്തരത്തിൽ ഏറ്റെടുക്കുന്നത് തടയണമെന്നും അത്തരത്തിൽ ഏറ്റെടുക്കുന്നത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവുണ്ടാകണം എന്നും ഉദ്ധവ് താക്കറെ വിഭാഗം ആവശ്യപ്പെട്ടത്. എന്നാൽ ആ ആവശ്യവും കോടതി തള്ളുകയാണുണ്ടായത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനും ഉത്തരവിനും എതിരാകും. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം റദ്ദാക്കുന്ന തരത്തിൽ ഒരു തീരുമാനത്തിലേക്കും നിലവിൽ കടക്കുന്നില്ല എന്നുള്ളതാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തിരിച്ചടി സുപ്രീംകോടതിയിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ഉണ്ടാകുന്നു എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതോടുകൂടി പാർട്ടി ഓഫീസുകളും ബാങ്ക് അക്കൗണ്ടുകളും പുറമെ നിയമസഭയിലെയും പാർലമെന്റിലെയും പാർട്ടി ഓഫീസുകളും ഏറ്റെടുക്കുന്ന നടപടികൾ ഇതോടുകൂടി ഷിൻഡെ ആരംഭിച്ചിരുന്നു. ഷിൻഡെ വിഭാഗം ശിവസേന എന്നുള്ളത് ഉദ്ധവ് താക്കറേക്ക് അപ്പുറത്തേക്ക് ഷിൻഡെ വിഭാഗമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊരു ഔദ്യോഗിക തീരുമാനം വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം രാത്രി മുംബൈയിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ ഔദ്യോഗികമായ ആദ്യ യോഗം ചേരുകയും ചെയ്തിരുന്നു. യോഗത്തിൽ ശിവസേന അധ്യക്ഷനായി ഷിൻഡെയെ, ഏക്നാഥ് ഷിൻഡെയെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. അഞ്ജു, ശരി. ജിഷ്ണു, ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വീണ്ടും തിരിച്ചടി. ശിവസേനയുടെ പേരും ചിഹ്നവും ഷിൻഡെ പക്ഷത്തിന് നൽകിയ ഉത്തരവിന് സ്റ്റേ ഇല്ല. രണ്ടാഴ്ചക്കകം മറുപടി നൽകാൻ ഷിൻഡെ പക്ഷത്തോട് കോടതി നിർദ്ദേശിച്ചു. ഹർജിയിൽ തീർപ്പുണ്ടാകുന്നതുവരെ ഓഫീസുകളും ബാങ്ക് അക്കൗണ്ടുകളും ഷിൻഡെ പക്ഷം ഏറ്റെടുക്കുന്നത് നിർത്തിവെക്കാൻ ഉത്തരവിടണമെന്ന ആവശ്യവും സുപ്രീംകോടതി തള്ളിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.